ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂട്യൂബിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, എന്നാലും ഇത്തവണ ഒരു ചെറിയ വീഡിയോ ട്യൂട്ടോറിയലാണുള്ളത്. അതായത് ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ് ചെയ്യുന്ന കുറച്ച് സ്റ്റേജസ്സാണ്, അത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം. സോ ഞാൻ സ്കെച്ചിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം കൊബാൾട്ട് ബ്ലൂ വെച്ചിട്ട്, പേപ്പർ ആൾറെഡി വെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൊബാൾട്ട് ബ്ലൂ വെച്ചിട്ട് ഒന്ന് സ്കൈ, അതിൻ്റെ സ്കൈ പോർഷൻ നിങ്ങൾക്ക് സ്കെച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ സ്കൈ പോർഷൻ മാത്രം ഒന്ന് വാഷ് ചെയ്ത് വിടുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനീഷ്യൽ വാഷിനൊക്കെ കുറച്ച് വലിയ ബ്രഷ് സൈസാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ആക്കി ഒന്ന് വലിച്ചു വിട്ടാൽ മതി. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ക്ലൗഡ്സിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വെറ്റ് ഓൺ വെറ്റാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കളറ് ഒരു പെയിൻ്റൊന്നും ഇല്ലാത്തൊരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ക്ലൗഡ്സിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വിഷയം ലൈക്ക് എന്താ മെറ്റീരിയൽ കാംലിനും ഉണ്ട്, പിന്നെ ഷിൻഹാൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്, അതൊരു കൊറിയൻ ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. ചില ഷെയ്ഡ്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതാ യൂസ് ചെയ്യാറ്. അതുപോലെ ബ്രഷ് മോപ്പ് ബ്രഷാണ്, ഈ വലിയ വാഷൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മോപ്പ് ബ്രഷാണ്. മോപ്പ് ബ്രഷ് വലിയ പ്രത്യേകത ഒന്നുമില്ല പറയാൻ, എന്നാലും ഈ വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം അതിൽ നിൽക്കും, സാധാരണ ബ്രഷ് പോലെയല്ല. അപ്പോൾ വാട്ടർ കളറിന് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളമാണല്ലോ വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഒരു സുഖമൊക്കെയാണ്. കുറേ വെള്ളം എടുക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ പോയി അലമ്പാവുന്നൊക്കെ തോന്നും, പക്ഷേ കാര്യമാക്കണ്ട, പെയിൻറ് ചെയ്യുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ വറിയാവാൻ തുടങ്ങും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അങ്ങ് ചെയ്തു പോവാം. കുറച്ച് ബ്ലെൻഡാവും, കുറച്ച് പരക്കും, കുറേ അവിടെ വെള്ളം കെട്ടുന്ന പോലെയൊക്കെ ആവും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു മൗണ്ടൻ ചെയ്തു, മൗണ്ടൻ പോലൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ് ചെയ്തിരിക്കുന്നത്, അത് കുറച്ച് ലൈറ്റായിട്ട്. പിന്നെ ചെയ്യുന്ന പോർഷൻ കുറച്ചുകൂടെ അടുത്തുള്ള പോർഷൻ ആയതുകൊണ്ട് ഞാൻ പ്രഷ്യൻ ബ്ലൂവിൻ്റെ എമൗണ്ട് കൂട്ടി. സോ കുറച്ചുകൂടെ ഡാർക്കാണ്. പിന്നെ അതിൽ കുറച്ച് അപ്പോൾ ഒരു ഹില്ല് പോലെയല്ലേ, അതിലൊരു മണ്ണൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേൺസ് എണ്ണയും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. സെയിം മോ ബ്രഷ് വെച്ചിട്ട്, അതുപോലെ മലയൊക്കെ നമ്മൾ പണ്ട് വരയ്ക്കുന്ന പോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ആയിരിക്കില്ലല്ലോ, കുറച്ച് തോന്നിയ പോലെയൊക്കെ കുറച്ചൊന്ന് ഈ ഫോളിയേജൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് മോ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. നോർമൽ ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനൊക്കെ വരും, അപ്പോൾ ഒരു മരം പോലെയൊന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വൃത്തികേടായിട്ട് ചെയ്താലേ ഒരു മരത്തിൻ്റെയൊക്കെ ഫീല് കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവും എന്ന് വിചാരിച്ചങ്ങ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബ്രഷ് ആൻഡ് ബ്ലൂവിൻ്റെ എമൗണ്ട് നന്നായിട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ചെയ്തു പോവാം. അതിപ്പോൾ കുറച്ചങ്ങോട്ട് ബ്ലെൻഡായി എന്നൊന്നും പറഞ്ഞാലൊന്നും കാര്യമില്ല. നിങ്ങൾ ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ഈ മാസ്കിങ് ഫ്ലൂയിഡൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണ് തീരെ വെള്ളം ആവണ്ടാത്തത് അങ്ങനെയല്ല പറയുക, അവിടെ മാസ്കിങ് ഫ്ലൂയിഡ് എടുത്ത് അടിക്കാം. അത് കഴിഞ്ഞിട്ട് മൊത്തമായിട്ടൊരു വാഷ് കഴിഞ്ഞിട്ട് അത് പേസ്റ്റായ സ്ഥലം മാത്രം പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല വൃത്തിക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാനങ്ങനെ അല്ലാത്ത ആളായതുകൊണ്ട് തോന്നിയ പോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് താഴെ ഇത്തിരി ഡാർക്കൊക്കെ കൂട്ടുന്നുണ്ട്, കുറച്ച് ഡാർക്ക് കൂട്ടിയിട്ടൊക്കെ ചെയ്യണം. മേലെ അന്ന് ലൈറ്റ് വരുന്നൊരു ഇതാണല്ലോ, അപ്പോൾ താഴെ കുറച്ച് ഡാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് കളറിൻ്റെ ഡാർക്ക് വേണമെങ്കിലും, ഈ ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലോ റഷ്യൻ ബ്ലൂ എന്ന് പറയും, അതെടുത്ത് ആ നിങ്ങൾക്ക് ഡാർക്ക് വേണ്ട കളറിൻ്റെ കൂടെ നിൽക്കണം. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായ കളേഴ്സ് എടുത്തിട്ട് താഴത്തുള്ള ഗ്രീൻ വരുന്ന പോർഷൻ കുറച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് വാട്ടർ കളറിന് വയ്ക്കുക. അപ്പോൾ
അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ആ ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് ഫ്ലോ ആകുന്നത്. അപ്പോൾ എൻ്റെ ഈസറിപ്പോൾ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല, 45 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇൻ കേസ് കുറച്ചുകൂടെ നല്ല എക്സ്പെൻസീവായ ഈസലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ആ ഫ്ലോ അവിടെ നിൽക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും താഴെയുള്ള പോർഷൻ കുറച്ചുകൂടെ ഡാർക്ക് ആക്കുകയാണ്. സെയിം പറഞ്ഞ പോലെ തന്നെ റഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനുമാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഏരിയ വേഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ട് വെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ പേപ്പർ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോപ്പ് ബ്രഷ് അധികം യൂസ് ചെയ്യാറില്ല. ഏരിയ ഫില്ല് ചെയ്യാനും ഫസ്റ്റ് വാഷിനൊക്കെ, ഇനീഷ്യൽ വാഷിന് ഇത് ഭയങ്കര അടിപൊളിയാണ്. സോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആ സ്പേസ് വിട്ടിരിക്കുന്ന താഴെ കുറച്ച് വാട്ടർ ബോഡി എന്തെങ്കിലും, വെള്ളമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സെറ്റപ്പൊക്കെ ആക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വാട്ടർ കളർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക. അതിനു മുമ്പ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വയ്ക്കും. പക്ഷേ വരച്ച് വരും എന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ. അല്ലാതെ മൊത്തത്തിലുള്ള പെയിൻറ്റിങ് അങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കരമായി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ തോന്നുന്ന ഐഡിയക്ക് കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അത് നന്നാവാറുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ ഈ സ്കൈൻ്റെ അതേ ബ്ലൂ ആണ്, കൊബാൾട്ട് ബ്ലൂ എടുത്തിട്ട് മോപ്പ് ബ്രഷ് കൊണ്ട് നന്നായിട്ട് വെള്ളം കൂട്ടി അങ്ങ് പടയ്ക്കാം. ഓക്കെ, അതേപോലെ അതിൻ്റെ ഡാർക്ക് റഷ്യൻ ബ്ലൂ താഴെ കുറച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ക്രിപ്പിൾ പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് വെറ്റ് ഓൺ വെറ്റ് തന്നെയാണ്. അപ്പോൾ ആ സ്ട്രോക്സ് കാണാൻ പറ്റും. അപ്പോൾ വെള്ളത്തിലുണ്ടാകുന്ന ആ മൂവ്മെൻറ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബേസിക്കലി വാട്ടർ കളർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിലും അത് എക്സാക്റ്റായിട്ട് അതേപോലെ വരയ്ക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മരമോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തിൽ ആൾക്കാർ നിൽക്കുക എന്നൊക്കെ എന്താ പറയുക, നമ്മൾ തോന്നിപ്പിക്കുകയാണ്, കുറച്ച് സ്ട്രോക്കുകളുടെ കൂടെ തോന്നിപ്പിക്കുകയാണ്. നോക്കുന്നതാണ് കാഴ്ചക്കാരെ പറ്റിക്കുന്ന പോലെ ഒരു പരിപാടി, ഒരു ഇല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റ് വാല്യൂസ് വെച്ചിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് അതാണ് ഇങ്ങനെ തോന്നുന്നു. അതല്ലാതെ ഇപ്പോൾ ഒരാളെ വരയ്ക്കുകയാണ്, കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈയും കണ്ണും മൂക്കൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 2-3 സ്ട്രോക്കുകളും കൊണ്ട് കാണുന്ന ഒരാൾക്കൊക്കെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുക. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇനി അവിടെ രണ്ട ചെറിയ വീടുകളുണ്ട്, അതിൻ്റെ കുറച്ച് പരിപാടിയാണ്. അപ്പോൾ ആ ടൈൽസ് മേലെ വരുന്ന സമയത്ത് അതിൻ്റെ ഷാഡോ ആദ്യം വരും. അപ്പോൾ ആ പോർഷനായിരിക്കും ഏറ്റവും കൂടുതൽ ഡാർക്കായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ബേൺസിയന ബ്രൗണിന് ബേൺസിയന എന്ന് പറയുക. അപ്പോൾ ഓരോ കളറിന് ഓരോ പേര് വരും, റെഡ് ആണെങ്കിൽ ക്രിംസൺ, അങ്ങനെ കുറേ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും, ഓരോ കളറിൻ്റെയും ശരിയായ പേരുകൾ. പ്രത്യേകിച്ച് കാര്യമില്ല, ബാക്കിയുള്ളവർ വിചാരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന്. ആ ടേം യൂസ് ചെയ്യുന്നത് നല്ലതാണ്, കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും കളർ യൂസ് ചെയ്യുമ്പോൾ ബേൺസി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇതെന്ത് ബേൺസി തന്നെയോ എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കളർ വാങ്ങാൻ പറയുമ്പോഴൊക്കെ എക്സാക്റ്റ് കളർ പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കടയിൽ വെയിറ്റ് ചെയ്യാണ്, അറിയാത്ത ആളാണ് ബേൺസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കുക, അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചുകൂടെ വെള്ളം കുറച്ചു. ആ ഫസ്റ്റ് ആ ബ്രൗൺ വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂട്ടിയാണ് ചെയ്തത്, പക്ഷേ ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആ വാഷിനെടുത്ത അത്രയും ഇത് ഞാനിവിടെ എടുക്കുന്നില്ല. അത് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ ഇതിനും ചെയ്യാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് വാഷിന് കുറച്ച് വെള്ളം കൂട്ടി, പിന്നെ അതിനനുസരിച്ച് എവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഡാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, വാട്ടറിൻ്റെ എമൗണ്ട് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് പെയിൻറ് തിക്കായിട്ട് കിട്ടും. അതും ഡീറ്റെയിൽസ് കൊടുക്കുന്ന അവിടെ മാത്രം മതി. അതായത് ഒരു പെയിൻറ്റിങ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ വേറെ ഏത് അക്രിലിക് ഓയിലോ എന്തായാലും നമ്മളൊരു കുറച്ച്
പെയിൻ്റ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും, അതേ കളറായിരിക്കും. അങ്ങനെയൊക്കെയുണ്ട്. വാട്ടർ കളർ അങ്ങനെയല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്യൂബിലൊരു കളറായിരിക്കും കാണുന്നത്, അത് മിക്സ് ചെയ്യുമ്പോൾ വേറൊരു കളറായിരിക്കും, എല്ലാം കഴിഞ്ഞ് പേപ്പറിലിടുമ്പോൾ വേറെ കളറായിരിക്കും, ഉണങ്ങി കഴിയുമ്പോൾ ഇതിനേക്കാൾ ഒരു ബന്ധമില്ലാത്ത വേറൊരു കളറായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു എല്ലാ സ്റ്റെപ്പും മനസ്സിൽ കണ്ടുകൊണ്ട് ആയിരിക്കും മിക്കവാറും ഓരോ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് അവിടെ ഒരു ചുണ്ണാമ്പില്ലേ, നീല കളർ അടിച്ച വെള്ള അല്ലെങ്കിൽ ഒരു വൈറ്റ് ചുമരാണ്, അതിൽ കുറച്ച് മണ്ണൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു എഫക്റ്റാണ്. അത് കുറച്ച് പാളിയോന്നറിയില്ല, ഏറെക്കുറെയൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം. കുറച്ച് ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെങ്കല്ലൊക്കെ ആക്കാനാണ് നോക്കുന്നത്, കണ്ടില്ലേ? ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് വെറുതെ രണ്ട് മൂന്ന് സ്ട്രോക്കൊക്കെ ഇടുക. കാണുന്നവന്മാർക്ക് അതൊരു ചെങ്കല്ലാന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രമം വിജയിച്ച്. അപ്പം അങ്ങനെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വേറൊരു ബ്രഷ്, മോ ബ്രഷ് അല്ലാതെ നോർമൽ ബ്രഷ് യൂസ് ചെയ്യുന്നത്. മോ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ചെറുത് ചെയ്യുമ്പോൾ ആ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇത് ഡ്രൈ ബ്രഷ് ടെക്നിക്കാണ് ഇനി പറയാം. അതായത് എപ്പോഴും നമ്മൾ വെള്ളവും മറ്റേ കളറും കൂടെ അല്ല എടുക്കുന്നത്. ഇതൊന്നില്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറച്ചിട്ട് ബ്രഷ് ഡ്രൈ ആക്കിയിട്ട് എടുത്ത് ചെയ്യുക, അതാണ് ഡ്രൈ ബ്രഷ് ടെക്നിക്ക്. അപ്പം അങ്ങനെയാണ് അത് അവിടെ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഡ്രൈ, ഒരു വെറ്റ് ഓൺ വെറ്റ്, അതായത് മൊത്തം വെള്ളം കൂട്ടി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ ഡ്രൈ ബ്രഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അറ്റൻഷൻ അവിടെ കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വീടിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടുക, അതാണല്ലോ മെയിൻ തീം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ഡ്രൈ ബ്രഷൊക്കെ ചെയ്തത്. എൻ്റെ റൂഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. ഒരു കൂൾ ഷെയ്ഡല്ല എല്ലാം ഉള്ളത്, അതായത് ഗ്രീനും ബ്ലൂ എല്ലാം ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് ഒരു എന്താ പറയുക, കൂൾ കളേഴ്സാണ്. അപ്പോൾ പെട്ടെന്നൊരു കുറച്ച് ബ്രൈറ്റായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു കളർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മനസ്സിലാവുന്നുണ്ടാവില്ല, ആ ചേഞ്ച് മൊത്തത്തിലുള്ളൊരു വ്യൂ അങ്ങോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിംസണാണ് യൂസ് ചെയ്തത്, ക്രിംസൺ ഒന്ന് റെഡ്. നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് അവിടെ എന്തെങ്കിലും സ്ട്രോക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കുറച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ആ മേലത്തെ വലിയൊരു വീടിൻ്റെ പോർഷൻ ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും കുറച്ച് ബുഷസൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. അത് ആൾറെഡി ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി കിട്ടും അതിന്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്ക് ചെയ്യുന്നത്. ഡാർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാപ് ഗ്രീൻ ആണ്, അതിൻ്റെ ഡാർക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ഏത് കളറിൻ്റെ ഡാർക്ക് ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ പേർഷ്യൻ ബ്ലൂ മിക്സ് ചെയ്യും. അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി കളറൊക്കെ കുറച്ച് ഒഴുകിപ്പോവൊക്കെ ചെയ്യാം, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ കുറച്ചുകൂടെ ഡാർക്കാക്കുന്നു, കുറച്ചുകൂടെ പേർഷ്യൻ ബ്ലൂ ഇടുന്നു. ഓരോ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും അതിൻ്റെ അവസാനം ഒരു അവസാനത്തെ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലൊരു 60% 70% ഒക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. എന്നിട്ട് ഇത് അതിൻ്റെ ബാക്കി റെസ്റ്റ് ഒരു 100 എത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ അതുമായിട്ട് ഭയങ്കരമായിട്ട് വേറൊരു, അത് ഓരോ പെയിൻറ്റിങ്ങും, അതാണ് ഈ വാട്ടർ കളറിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഏത് പെയിൻ്റ് ആണെങ്കിലും നമ്മളെന്ത് വരയ്ക്കുന്നോ അത് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെങ്ങനെയല്ല, ഞാൻ ഒരു വാര അവിടെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ അതൊക്കെ ഒഴുകി എങ്ങോ എത്തുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ആ ഒരു സ്പോണ്ടേനിറ്റിയാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഞാൻ കളറ് പെയിൻറ്റ് ഇങ്ങനെ ഒരു സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു മൗണ്ടൻ ആ ബാക്ക് സൈഡൊക്കെ ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു സ്ട്രോക്ക്, അത് കഴിഞ്ഞിട്ട് അതിന് എന്താ സംഭവിച്ചത്, അത് കുറച്ച് താഴേക്ക് ഒഴുകുന്ന, പിന്നെ അത് കഴിഞ്ഞ് ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് പാച്ചസ് വരുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ കുറച്ച്
സാൾട്ട് ഉപ്പൊക്കെ ഉണ്ടല്ലോ, ഉപ്പെടുത്ത് കുറച്ചൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വേറെ കുറേ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഒരു അനിശ്ചിതാവസ്ഥയാണ്. എന്താ സംഭവം അവസാനം ഉണ്ടാവാന്ന് വരയ്ക്കുന്ന എനിക്കും അറിയില്ല, തമ്പുരാൻ പോലും അറിയില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ കുറച്ച് ആ റൂഫിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂഫ് ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല, ആൾറെഡി എൻ്റെ താഴെയൊക്കെ ഡാർക്കാക്കി കൊളാക്കിയതുകൊണ്ട് റൂഫ് ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല. പിന്നെ നമ്മുടെ എ ടി എം കാർഡിൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ വെറ്റ് ഓൺ വെറ്റ് ചെയ്തിട്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഇല്ല. അതിന് ഭയങ്കര ഒരു വിഷ്വലി ഭയങ്കര നല്ലതായിരിക്കും അത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ വൈറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും. ഇപ്പം ഞാൻ ഒരു ഫെൻസ് പോലൊരു സംഭവമാണ് അതുപോലെ എന്തോ ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ വൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വാട്ടർ കളറിലും മെയിനായിട്ട് ബ്ലാക്കും വൈറ്റും അധികം ഒന്നും യൂസ് ചെയ്യലില്ല. ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 5% അല്ലെങ്കിൽ 10% ഓവറാളായിരിക്കും ഈ ഒപ്പേക്കായിട്ട് കളർ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവിടെ നമുക്കൊരു ഫെൻസിന് വേണ്ടിയിട്ട് വൈറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്ക്രാച്ച് ചെയ്താൽ നല്ല അടിപൊളി എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാർഡ് യൂസ് ചെയ്തത്. കുറച്ച് ആ ഒരു വെള്ളത്തിലുള്ള റിപ്പിൾസ് പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഭാഗങ്ങളിൽ ചെറുതായിട്ടൊരു സ്ട്രോക്സ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു വെള്ളം പോലെയൊക്കെ തോന്നും, എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോന്നില്ലേ? കുറച്ചൊക്കെ തോന്നുന്നുണ്ടാവണം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ മേലെ കുറച്ച് ലൈറ്റ് വീഴുന്ന പോലെയൊക്കെ ഫീലുണ്ടാവും. പിന്നെ താഴെ കുറച്ച് ഡാർക്കും, പിന്നെ ഈ ഇവിടെയുള്ള ആ ഒരു ഗ്രീൻ സംഭവത്തിൻ്റെ റിഫ്ലക്ഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും ആ റിപ്പിൾസിൽ വെള്ളത്തിൻ്റെ. പിന്നെ അടുത്ത് വരുന്നോറും കുറച്ച് ഡാർക്ക് ചെയ്യാം, വേണമെങ്കിൽ ആ വെള്ളത്തിൽ ഇപ്പോഴും ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ള ലൈൻസൊക്കെ ഉണ്ടാവും. പിന്നെ അതിനും വൈറ്റ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ആ കാർഡ് വെച്ചിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് സ്ക്രാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇൻ കേസ് മാസ്കിംഗ് ഫ്ലൂയിഡ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല പ്ലാനിംഗ് ഒക്കെ ഉള്ള മനുഷ്യന്മാർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് തുടങ്ങി പകുതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വെള്ളം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മാരക പ്ലാനിങ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ഇനി അതുപോലെ ഈ എഡ്ജസ്റ്റിലൊക്കെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ ഫ്ലാറ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതും ഞാൻ ഈ കാർഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ചെറിയ ലൈൻസും ഒക്കെ. സോ അതിനൊക്കെ വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു എന്താ പറയുക, ഒരു സിമ്പിൾ ഫീലിംഗ് കിട്ടില്ല. നമ്മൾ കുറേ വരച്ച് കളറൊക്കെ ഇട്ട് മാരൊക്കെ ആക്കി കഴിഞ്ഞാൽ വാട്ടർ കളർ വാട്ടർ കളർ ആണെന്ന് തോന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് വേറെ കുറേ മീഡിയം ഉണ്ടല്ലോ. അത് ജസ്റ്റ് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ദൂരത്തുള്ള മരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂം ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഓലയും തേങ്ങയൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അവിടെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആ വീടിൻ്റെ പോർഷനും കാര്യങ്ങളിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ചുകൂടെ ടൈം എടുത്ത് വൃത്തികേടാക്കിയത്. ആൾമോസ്റ്റ് അങ്ങനെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ലൈവൊക്കെ ഇടുന്നുണ്ട്, അതാണ് ആൾക്കാർ ഫോൺ വെച്ചിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ. പെയിൻറ്റിങ് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, ലൈറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓൾമോസ്റ്റ് പരിപാടി കഴിയാനായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ 100 to 5% കാര്യം, ഞാൻ അതുപോലെ അവിടെ അപ്പോൾ ഏറെക്കുറെ പെയിൻറ്റിങ് ഇങ്ങനെ ഫിനിഷിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ അടുത്ത് മെയിനായിട്ട് പ്ലീനർ പുറത്ത് പോയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്
പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടെന്ന് വിചാരിക്കുമെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ബാക്ക് നിന്നിട്ട് നോക്കണം പെയിൻറ്റിങ് ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. കാരണം അടുത്ത് കിട്ടുമ്പോൾ ഒരു വ്യൂ വേറെയല്ലേ, നമുക്ക് അടുത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ വേറെയാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കുറച്ച് മാറി നിന്നിട്ട് ദൂരത്ത് പോയി നിന്ന് നോക്കുമ്പോൾ പെർസ്പെക്റ്റീവിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് ഞാനെപ്പോഴും പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു എക്സാക്റ്റായിട്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള സംഭവം അവിടെ മനസ്സിലാവുള്ളൂ. സ്കെച്ച് കറക്റ്റായിട്ട് എന്താണോ സ്കെച്ച് ചെയ്ത്, ഓക്കെ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ആൾമോസ്റ്റ് തീരാറായി, ജസ്റ്റ് ഫിനിഷിങ് ടച്ചുകൾ മാത്രം ചെയ്യാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒന്ന് ഇടാൻ പറ്റുമോ, ആ പ്രോസസ്സ് ഒന്ന് കാണണം എന്നൊക്കെ. സോ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. എല്ലാവർക്കും ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.